വിവിധ തലങ്ങളിൽ അന്വേഷണം നടക്കുകയാണ്. എഡിജിപി മനോജ് അബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം സെക്രട്ടേറിയറ്റിൽ പരിശോധന തുടങ്ങിയിട്ട് മണിക്കൂർ കഴിയുന്നു. സർക്കാർ നിയോഗിച്ച പ്രത്യേക സമിതിയും അന്വേഷണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പിന്റെ റിപ്പോർട്ട് 11 മണിയോടുകൂടി ഉണ്ടാകുമെന്നാണ് പൊതുമരാമത്ത് മന്ത്രിയും അറിയിച്ചിട്ടുള്ളത്. വി എസ് അനുവിലേക്ക് വീണ്ടും. അനു, പരിശോധന ഇപ്പോഴും തുടരുകയാണ്. പല വിധത്തിലുള്ള വിദഗ്ധ സമിതിയാണെങ്കിലും പോലീസ് ആണെങ്കിലും ക്രൈംബ്രാഞ്ച് ആണെങ്കിലും ഒക്കെ അന്വേഷണം നടത്തുകയാണ്. ഇപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ തൊട്ടു മുൻപ് മുൻ പ്രോട്ടോകോൾ ഓഫീസർ പറഞ്ഞത് അവിടെ ഇ ഫയലിംഗ് മാത്രമല്ല അവിടെ പേപ്പറുകൾ ആയിട്ടും രേഖകൾ സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് അനു പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും അത് അങ്ങനെയാണെങ്കിൽ ഗൗരവമുള്ള കാര്യം തന്നെയാണ് താനും. എങ്ങനെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സാഹചര്യം അനു? അതുപോലെ ഇത് വളരെ പ്രധാനമായ രേഖകൾ സൂക്ഷിക്കുന്ന ഒരിടമാണ്. നേരത്തെ പ്രോട്ടോകോൾ ഓഫീസർ പറഞ്ഞതുപോലെ മന്ത്രിമാരുടെ വിദേശയാത്ര അടക്കം അതുമായി ബന്ധപ്പെട്ട രേഖകളടക്കം സൂക്ഷിക്കുന്ന ഇടമാണ് സുരേഷിന്. ഏതാണ്ട് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി ആരോപണങ്ങൾ ഒക്കെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശിവശങ്കർ അടക്കമുള്ളവരുടെ വിദേശയാത്രകൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് പ്രോട്ടോകോൾ ഓഫീസിന് തീപിടുത്തമുണ്ടായത്. ഇത് സ്വാഭാവികമായും പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ആയുധമായി ഇന്നലെ മുതൽ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് വളരെ രാത്രിയും നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും ഇതിനെ പ്രതിരോധിക്കുക എന്ന സർക്കാരിൻ്റെ നീക്കമുണ്ടാവുക, സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഇക്കാര്യത്തിൽ വസ്തുത പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് സർക്കാരിന് ഇക്കാര്യത്തിൽ മുന്നോട്ട് വെക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ തന്നെ അഞ്ചംഗ വിദഗ്ധ സമിതിയെ ഇതുമായി ബന്ധപ്പെട്ട തുടരുക. അഞ്ചംഗ വിദഗ്ധ സമിതി പരിശോധന നടത്തുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്നലെയാണെങ്കിലും ഇന്നാണെങ്കിലും ഒക്കെ ഈ സ്ഥലം പലതവണ സന്ദർശിക്കുകയും സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവാണ്. പക്ഷേ അല്പം മുൻപ് സംസാരിക്കുമ്പോൾ ജി സുധാകരൻ പറയുന്നു, നിങ്ങൾ അവിശ്വാസത്തിൽ പരാജയപ്പെട്ടിട്ടുള്ളതിൻ്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടി ഇല്ലാത്ത കഥകൾ. അന്ന് സഭയ്ക്കകത്ത് സംസാരിക്കുമ്പോൾ ജി സുധാകരൻ പറഞ്ഞത് അമ്പൊടിഞ്ഞ വില്ലുമായി വന്നിരിക്കുന്നു നിങ്ങൾ എന്നാണ്. പക്ഷേ ഇന്നിപ്പോൾ പറയുന്നു വടിയില്ലാതെ വീശാൻ നോക്കേണ്ട എന്ന്. അത്തരത്തിൽ നിങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്നു എന്നാണ് മന്ത്രിയുടെയും സർക്കാരിൻ്റെയും വാദം. അല്ല, അവിശ്വാസത്തിൽ ഞങ്ങൾ പരാജയിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ ഞങ്ങൾ അവിശ്വാസത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്ന അവിശ്വാസത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ടാണ് തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്ത പ്രചരിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ തിരിച്ച് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ അവിശ്വാസത്തിൽ വിജയിച്ചതിന്റെ പേരിലാണോ ഇങ്ങനെ ഓഫീസ് കത്തിക്കുന്നത് എന്ന് ഞങ്ങൾ ചോദിച്ചാൽ ശരിയാകുമോ? അപ്പൊ അതല്ല ശരി. ഇവിടെ നോക്കൂ, ആ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ജി എ ഡിയുടെ കീഴിൽ, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഈ തരത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. വേറെ എങ്ങും തീപിടിക്കാതെ കൃത്യമായും ഏറ്റവും മുൾമുനയിൽ നിൽക്കുന്ന ആ ഓഫീസിൽ തന്നെ തീപിടിച്ചു എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വളരെ ദുരൂഹമാണ്. അതൊരു അട്ടിമറി തന്നെയാണ്. കാരണം തൊട്ടടുത്ത തലേ ദിവസമാണ് ചീഫ് പ്രോട്ടോകോൾ ഓഫീസറെ വീണ്ടും എനിയെ വിളിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ അറിയുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സാണ് അവർ ചോദിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. ഏതായാലും എൻ ഐ എ അവർ അദ്ദേഹത്തോടൊപ്പം എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മൊഴി എടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ തീപിടിക്കണമെങ്കിൽ സ്വാഭാവികമായി എൻ ഐ എയുടെ ഒരു റെയ്ഡ് ഓഫീസിലേക്ക് പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ അട്ടിമറിക്കുവാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു അട്ടിമറി തന്നെയാണ് ഇതിനെ ഈ നാരായണ സമിതി അംഗത്വ സമിതി അന്വേഷിച്ചാൽ പോരാ, എൻ ഐ എ തന്നെ അന്വേഷിക്കണം എന്നാവശ്യപ്പെടുന്നത് ഇതുകൊണ്ട് കൂടിയാണ്. അല്ല, പക്ഷേ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ജ്യോതികുമാർ ചാമക്കാലയിലേക്ക് വരാതിന് മുൻപ് ഡി ഒ എഫ് ഐ നേതാവ് ശ്രീ റഹീം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റഹീം, ഇവിടെ അട്ടിമറി എന്നുള്ളത് ഇന്നലെ രാത്രി മുതൽ ആവർത്തിച്ച് പറയുന്നതാണ് പ്രതിപക്ഷം. പക്ഷേ അല്പം മുൻപ് സംസാരിക്കുമ്പോൾ മുൻ പ്രോട്ടോകോൾ ഓഫീസർ വിജയകുമാർ പറഞ്ഞത് ഹാർഡ് കോപ്പി ആയിട്ടും അവിടെ ചില രേഖകളൊക്കെ സൂക്ഷിക്കാറുണ്ട്, എല്ലാം ഇ ഫയലിംഗ് അവിടെ പൂർണ്ണമായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ കത്തിയിട്ടുള്ള രേഖകളുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതുണ്ട് എന്നാണ് മുൻ പ്രോട്ടോകോൾ ഓഫീസർ വിജയകുമാർ പറയുന്നത്. എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? ഇത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ലല്ലോ. ഇത് നിയമസഭയിൽ തോറ്റുപോയ അവിശ്വാസ പ്രമേയം എന്ന രാഷ്ട്രീയ നാടകത്തിന് ശേഷം പുതിയ തിരക്കഥയുമായി കോൺഗ്രസ് ഇറങ്ങിയിരിക്കുകയാണ്, ബിജെപിയും ഇറങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം എന്താണ് നമ്മുടെ മുമ്പിൽ? ബി ജെ പിയുടെ ടെലിവിഷൻ ചാനലിന്റെ മേധാവിയെ, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഏറ്റവും വലിയ ഇഷ്ടക്കാരനെ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു. ബി ജെ പി നേതാവ് വി മുരളീധരനുമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ബന്ധം എല്ലാം തന്നെ നേരത്തെ വന്നിട്ടുള്ളതാണ്. വി മുരളീധരന്റെ ഇരട്ടത്താപ്പ് നമ്മൾ കണ്ടതാണ്. എന്റെ പോയിന്റ്, അപ്പൊ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യമല്ല യഥാർത്ഥത്തിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അത് വരാതിരിക്കാനാണ് ഈ തീയുടെ പുറകിൽ എന്തെങ്കിലും പുകമറ സൃഷ്ടിക്കാൻ പറ്റുമോ എന്നവർ നോക്കുന്നത്. ഇവിടെ
സെക്രട്ടേറിയറ്റിലെ തീപിടുത്തമുണ്ടായി. ആദ്യമായിട്ടുള്ള തീപിടുത്തമുണ്ടായത് നിരവധി ആവർത്തി പലയിടങ്ങളിലും തീപിടുത്തമുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ പോലും തീപിടുത്തമുണ്ടായിട്ടുണ്ട്. തീപിടുത്തത്തിന്റെ പിന്നിൽ ബോധപൂർവം സൃഷ്ടിച്ചതാണോ അല്ലയോ എന്നെല്ലാം തീ കണ്ടിട്ട് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അന്വേഷണം നടത്തിയല്ലേ പറയാൻ പറ്റുള്ളൂ. അന്വേഷണം നടക്കട്ടെ, ശരിയാവിധമുള്ള അന്വേഷണം നടത്തും. അല്ല അല്ല, പക്ഷേ ശ്രീ റഹീം, തീ കണ്ടിട്ട് നമുക്കത് മുൻ തീ ഇട്ടതാണോ തീ കത്തിച്ചതാണോ അല്ലെങ്കിൽ തീ കത്തിയതാണോ എന്ന് മനസ്സിലാകില്ല. ശരി തന്നെയാണ്, പക്ഷേ ഇതിന്റെ ഒരു സാഹചര്യമാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞതുപോലെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് തന്നെ തീ പിടിക്കുന്നു, അതും ഏറ്റവും അധികം ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള ഒരു സ്ഥലം, ഏറ്റവും അധികം ശ്രദ്ധേയമായിട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട രേഖകൾ സൂക്ഷിക്കുന്ന സ്ഥലം, അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെ വിദേശയാത്ര, റിപ്പബ്ലിക് ദിന സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ടു രേഖകൾ, കേരള ഹൗസിന്റെ റിസർവേഷൻ രേഖകൾ, മറ്റു കോൺസുലേറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ, ഇതൊക്കെ സൂക്ഷിക്കുന്ന തന്ത്രപ്രധാന കേന്ദ്രത്തിൽ തന്നെ തീപിടുത്തമുണ്ടായതിലാണ് ജ്യോതികുമാറിനും പ്രതിപക്ഷത്തിനും സംശയം. ഇത് അവരൊക്കെ പറയുന്ന ഇത് അതുപോലെ നിങ്ങളൊക്കെ ഏറ്റവും ഇങ്ങനെ വിളിച്ചു പറയുമ്പോ ഇതെല്ലാം ഈ ഫയലുകൾ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ താങ്കൾ ഇപ്പൊ ഈ കഴിഞ്ഞ നിമിഷം പറഞ്ഞതും ഞാൻ ഈ പറയുന്നതെല്ലാം തന്നെ ഇലക്ട്രോണിക് ഡോക്യുമെന്റിൽ പതിഞ്ഞു കിടക്കാണ്. അത് എപ്പോഴും ആർക്ക് റിക്കവർ ചെയ്യാൻ പറ്റും, മനസ്സിലായല്ലോ. അപ്പൊ അവര് പറയുന്നതെല്ലാം അതുപോലെ മെഗാഫോൺ പോലെ ദയവിട്ട് പറയാൻ വെച്ചത് നമ്മുടെ കൂടി യുക്തി അപ്ലൈ ചെയ്തിട്ട് അല്ല. പക്ഷേ റഹീം, ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് മുൻ പ്രോട്ടോകോൾ ഓഫീസർ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് 2013 അത് റിനോവേറ്റ് ചെയ്തു, അവിടെ ഫാൻ ഇല്ല എന്ന് പാർട്ടി പത്രം പറയുന്നത്. പഴയ ഫാൻ ഓണാക്കി ഈ അവിടെ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥർ പോയി ആ ഫാൻ വർക്ക് ചെയ്തു, അങ്ങനെ തീ പിടിച്ചിരിക്കാം എന്ന് പാർട്ടി പത്രം പറയുന്നു ഒന്നാം പേജിൽ. ഈ ഓഫീസർ പറയുന്നു അവിടെ ഫാൻ ഇല്ല, ഞങ്ങൾ അത് 2013 എ സി ആക്കിയതാണെന്ന് പറയുന്നു. അതിലൊക്കെ ഒരു വൈരുദ്ധ്യമാണ് പറഞ്ഞത്. ഒന്ന് ഒന്ന് ഒരു കേൾക്കുന്നേ, അവിടെ ഫാനുണ്ടോ ഇല്ലേ എന്നൊക്കെ ഈ പഴയ പ്രോട്ടോകോൾ ഓഫീസർ ആര്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വരും നിനക്കറിയില്ല. നിങ്ങളുടെ കയ്യിൽ വിശ്വലിരിക്കല്ലേ, അതൊന്ന് കണ്ടു നോക്ക്. നിങ്ങൾ ഇന്നലെ അവിടെ കയറിയെടുത്ത വിശ്വലിരിക്കല്ലേ? നീ അതിയാളെ പറഞ്ഞത് ശരിയാണോ? പിന്നെ നിങ്ങൾ പാർട്ടി പത്രം എന്ന് പറഞ്ഞു, പാർട്ടി ചാനൽ, വേറൊരു പാർട്ടി ചാനൽ, ബി ജെ പിയുടെ പാർട്ടി ചാനലിനെ കുറിച്ച് പറഞ്ഞാൽ ന്യൂസ് ഏറ്റിന് പൊള്ളു. മനസ്സിലായല്ലോ, പറയാൻ തന്റെ ഉണ്ടോ? ഉണ്ടോ? ധൈര്യം ഉണ്ടോ? അങ്ങനെയുള്ള വിഷയം വേണ്ട റഹീമ, അങ്ങനെയൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് തീപിടുത്തത്തെ കുറിച്ചാണ്. തീപിടുത്തത്തെ കുറിച്ച് ഈ സംശയമാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞോളൂ, എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണല്ലോ. അതെ, കേൾക്കൂ, പറഞ്ഞോളൂ. അങ്ങ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ സന്നദ്ധനായാണല്ലോ പി സി ആറിൽ ഞാൻ കണക്ട് ചെയ്യാൻ പറഞ്ഞത്. പറഞ്ഞോളൂ, കേൾക്കൂ. ഇവിടെ ഊഹാപോഹങ്ങളിൽ നിന്നാണ് ഈ സംസാരിക്കുന്നത്. എന്താ ഊഹാപോഹം? സൃഷ്ടിക്കാൻ ശ്രമിച്ച ഊഹാപോഹം. എൻ ഐ എ ആവശ്യപ്പെടുത്തുന്ന ഏതൊക്കെയോ നിർണായകമായ ഫയലുകൾ ബോധപൂർവം കത്തിച്ചു എന്നാണല്ലോ ആക്ഷേപം, അല്ലേ? അത് എൻ ഐ എ ഇതിനകം തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞ കാര്യങ്ങൾ ഇതിനകം തന്നെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന്, ഇനി ഏതെങ്കിലും ഫയലുകൾ എൻ ഐ എക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ ഐ എ അത് ചോദിക്കാതിരിക്കില്ല. ചോദിച്ചാൽ സർക്കാർ കൊടുക്കേണ്ടി വരും. അങ്ങനെ ചോദിക്കുന്ന ഘട്ടത്തിൽ അത് ഈ തീപിടുത്തത്തിൽ കത്തിപ്പോയി എന്ന് സർക്കാർ മറുപടി കൊടുത്താൽ നിങ്ങൾ ഈ പറയുന്നതിനകത്ത് യുക്തി ആരോപിക്കാം. അല്ലാതെ എൻ ഐ എ ഇനി ഫയലുകൾ എൻ ഐ എക്ക് ആവശ്യമുണ്ടോ നമുക്കറിയില്ല. എൻ ഐ ആവശ്യപ്പെട്ട മുഴുവൻ ഫയലുകളും കൊടുത്തു കഴിഞ്ഞതായിട്ടാണ് പത്രങ്ങൾ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഓഫീസർ, പ്രോട്ടോകോൾ ഓഫീസർ അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ആവശ്യപ്പെടും, ആവശ്യപ്പെട്ടേക്കാം. ആവശ്യപ്പെട്ടാൽ അപ്പോൾ ഇത് ഏതെങ്കിലും കത്തിപ്പോയി എന്ന് പറയുമ്പോഴല്ലേ അതിനകത്തൊരു യുക്തിയുള്ളൂ, യാഥാർത്ഥ്യമുള്ളൂ. ആ യാഥാർത്ഥ്യം വളരെ അധികം നന്ദി ശ്രീ റഹീം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇതാണ് മുൻകൂട്ടിയാണ് പല ധാരണകളും, അത് തന്നെയാണ് ജി സുധാകരനും പറഞ്ഞത്. എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര തിടുക്കം എന്നാണ് ചോദിക്കുന്നത്. വസ്തുതകൾ അറിയട്ടെ, നിങ്ങൾ രണ്ടോ മൂന്നോ ദിവസം കാത്തിരിക്കുക. അന്വേഷണം നടത്തുന്നു, പല വിധത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. പൊതുമരാമത്താണെങ്കിലും പോലീസ് ആണെങ്കിലും ഒക്കെ അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണം നടത്തി സത്യം വരട്ടെ, അപ്പോൾ ഈ വേവലാതി കാണിച്ചാൽ പോരെ. എന്തിനാണ് അതിന് മുൻപേ നിങ്ങൾ എടുത്തു ചാടുന്നത് എന്നാണ് റഹീമിന്റെ ആണെങ്കിലും സർക്കാർ ും പറയുന്നത് ഇതെല്ലാം ഊഹാപോഹമാണെന്നാണ്. സ്വപ്ന എന്ന സ്ത്രീ ഒരു ഊഹാപോഹമാണ്. ശിവശങ്കർ എന്ന സ്ത്രീ ഒരു എന്ന മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു ഊഹാപോഹമാണ്. ഈ സ്വർണ്ണ കളകളത്ത് ഒരു ഊഹാപോഹമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഒരു ഊഹാപോഹമാണ്. എൻ ഐ എ കൊടുത്തിട്ടുള്ളതും പിന്നെ കസ്റ്റംസ് കൊടുത്തിട്ടുള്ളതും അതിനുശേഷം ഇ ഡി കൊടുത്തിട്ടുള്ളതും ആയിട്ടുള്ള റിപ്പോർട്ടുകൾ കോടതി കൊടുത്തിട്ടുള്ളതെല്ലാം ഊഹാപോഹമാണ്. ഇപ്പൊ തീപിടുത്തം ഉണ്ടായത് പോലും ഊഹാപോഹമാണെന്നാണ് പറഞ്ഞു വരുന്നത്. നോക്കൂ, നിങ്ങൾ പറഞ്ഞല്ലോ ഇന്ന് ദേശാഭിമാനിയുടെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നു ഫാനിൽ നിന്നാണ് തീപിടിച്ചത്.
ഇന്ന് ആ കെട്ടിടത്തിന്റെ വിഷ്വൽസ് പുറത്തു വന്നിട്ടുണ്ട്, ഫോട്ടോസ് പുറത്തു വന്നിട്ടുണ്ട്, ഇന്ന് പല പത്രങ്ങളിലുമുണ്ട്. അവിടെ തീ അണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫയർ ഫോഴ്സ് നിൽക്കുന്ന ഫോട്ടോസ് വന്നിട്ടുണ്ട്. അവിടെ ഫോൾസ് സീലിംഗ് ആണ്, അവിടെ ഒരു ഫാനും ഇല്ല, അവിടെ എ സി ചെയ്ത ഹോളാണ്. ഇത് വസ്തുതയല്ലേ? പിന്നെ എന്തിനാണ് ഈ വ്യാജ പ്രചാരണങ്ങളുമായി സി പി എമ്മിന്റെ സഹാകന്മാരും പത്രവും പുറത്തുവരുന്നത്? അവിടെ നോക്കട്ടെ, ഒരു തെളിയിക്കട്ടെ ഇന്ന് കൊടുത്തിരിക്കുന്ന വാർത്തകൾ ഉൾപ്പെടെ. പിന്നെ എന്തിനാ ഈ റഹീമിനെ പോലുള്ളവർക്ക് അസഹിഷ്ണുത കാണിക്കുന്നത്? ഇത്രയേറെ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവല്ലേ? അവിടെ ആ തീപിടുത്തമുണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് ഇത്രയേറെ കോലാഹലങ്ങൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ കോലാഹലങ്ങൾ ഉണ്ടാകുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ കസ്റ്റംസ് അല്ലെങ്കിൽ എന്നി ചോദിച്ചു കഴിഞ്ഞ് ചോദിച്ച രേഖകളെല്ലാം കൊടുത്തു കഴിഞ്ഞു എന്ന് എങ്ങനെ രഹീമിന് പറയാൻ കഴിയുക? ഇനിയും ഉണ്ടാകാം. പിന്നെ ഞാൻ വിളിച്ചിരുന്നല്ലോ, ചോദിച്ചിട്ടുണ്ടല്ലോ, എന്തൊക്കെയാ ചോദിച്ചിട്ടുള്ളത്? ബെന്നി ബഹനാൻ യു ഡി എഫ് കൺവീനർ മാധ്യമങ്ങളെ കാണുകയാണ്, നമുക്ക് അതുകൂടി കാണാം. സെക്രട്ടേറിയറ്റിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് ജി എ ഡിയുടെ പൊളിറ്റിക്കൽ വിഭാഗം. അവിടെയാണ് ഇന്നലെ തീപിടുത്തമുണ്ടായത്. ഈ തീപിടുത്തം ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ശ്രീ ജയരാജൻ ഇന്നലെ സൂചിപ്പിച്ചത് ഇതൊരു അട്ടിമറിശ്രമമാണെന്നാണ്. ആദ്യം ഇതിനെക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി പറഞ്ഞത് ഷോർട്ട് സർക്യൂട്ട് മൂലമാണെന്നാണ്. ജയരാജൻ പറയുന്നത് ഇത് അട്ടിമറി മൂലമാണെന്നാണ്. അപ്പൊ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് ഇത് നടന്നത് എന്ന ചീഫ് സെക്രട്ടറിയുടെ വാദം ജയരാജൻ തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറിയുടെ വാദം ജയരാജൻ തന്നെ, മന്ത്രി തന്നെ ഇല്ലാതാക്കുന്നു എന്നാണ് പറഞ്ഞത്. ഏതായാലും സംസാരിച്ച റഹീമിനും ജ്യോതികുമാർ ചാമക്കാലയ്ക്കും നന്ദി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. സെക്രട്ടേറിയറ്റിൽ തീപിടിച്ചു. ആദ്യം ക്യാമറ തുറന്ന് ന്യൂസ് ലോകത്തെ വാർത്ത അറിയിച്ചു ഞങ്ങൾ. സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിലാണ് തീപിടുത്തം. വാർത്ത വിളിച്ചു പറഞ്ഞപ്പോൾ ബലം പ്രയോഗിച്ച് ഓരോ ദൃശ്യം ഓരോ വിവരവും ആദ്യം ന്യൂസ് 18. ന്യൂസ് 18 കേരളം, വാർത്തയിലെ നിതാന്ത ജാഗ്രത. പ്രഹരമാണ് ഇന്നലെ ഏറ്റത്. ഞാൻ ഇപ്പോൾ അതിന്റെ വിശദാംശത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഏത് കേസും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന, കൊലയാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന, അഴിമതിക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ ഈ തീവെപ്പ് കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയാൽ ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് വളരെ ഗൗരവമായ പ്രശ്നമാണ്. അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് പിറ്റേ ദിവസമാണ് സംഭവിച്ചത്. 3.5 മണിക്കൂർ നീണ്ടു നിന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു അഴിമതി ആരോപണങ്ങൾക്കും വ്യക്തമായി മറുപടി പറയാൻ തയ്യാറാകാതെ ചില തരംതാണ പ്രസംഗങ്ങൾ നടത്തി 3.5 മണിക്കൂർ കളഞ്ഞതല്ലാതെ ഞങ്ങൾ ഉന്നയിച്ച ഒരാരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും വസ്തുതാപരമായി മറുപടി പറയാൻ കഴിയാത്ത ശ്രീ പിണറായി വിജയൻ. ഞാൻ പിണറായി വിജയന്റെ പ്രസംഗം കേട്ടു. പിണറായി വിജയന്റെ പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു പദപ്രയോഗം പുകമറ സൃഷ്ടിക്കുക എന്നതാണ്. പുകമറ സൃഷ്ടിക്കുക എന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ കോപ്പി ഞാൻ എടുക്കണം, ഞാൻ എണ്ണി നോക്കാൻ പോവാ. 100 പ്രാവശ്യമെങ്കിലും പുകമറ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. യഥാർത്ഥ പുകമറ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നമ്മുടെ ഫയലുകൾ സൂക്ഷിച്ചിരുന്ന പൊളിറ്റിക്കൽ ജി എ ഡിയുടെ പൊളിറ്റിക്കൽ വിങ്ങിൽ ഉണ്ടായ തീപിടുത്തത്തിന്റെ പുകമറയെക്കുറിച്ചാണോ ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ പറഞ്ഞത് എന്ന് സംശയിക്കുന്നു. അതുകൊണ്ട് പിണറായി വിജയൻ ഒന്നുമില്ല.